അതാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ക്വയർ പ്രിസം. വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് സാധാരണ സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. അതിൽ പറയുന്നത് ഒരു സ്ക്വയർ പിരമിഡിന്റെ കാര്യമാണ്, സ്ക്വയർ പിരമിഡിന്റെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതാണ് സ്ക്വയർ പിരമിഡ് എന്ന് വിചാരിക്കുക. ഇത് റെക്ടാംഗിൾ ആണ്, പക്ഷെ സ്ക്വയർ ആയിട്ട് വിചാരിച്ചോളി. ഈ സ്ക്വയർ പിരമിഡിന്റെ ഒരു സൈഡ് വി പിക്ക് പാരലൽ വരണം. വി പിക്ക് പാരലൽ വരുന്ന സൈഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാങ്കുലർ ഫേസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ വരണം. അപ്പൊ ഈ ട്രാങ്കുലർ ഫേസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആവണം. ഏത് ട്രാങ്കുലർ ഫേസ് ആണോ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആവുന്നത് ആ സൈഡ് വി പിക്ക് പാരലൽ വരണം എന്നാ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ. അപ്പൊ അങ്ങനെ ഉണ്ടാവും എന്താ നമ്മൾ തുടങ്ങാന്ന്. അപ്പൊ ഈ ട്രാങ്കുലർ ഫേസിനെ പെർപെൻഡിക്കുലർ ആക്കുക എന്ന് പറഞ്ഞാൽ ആക്സിസ് ഇൻക്ലിനേഷൻ കൊടുക്കുക എന്ന് അർത്ഥം. അപ്പൊ ആക്സിസ് ഇൻക്ലിനേഷൻ എച്ച് പിക്ക് ആണ് പറഞ്ഞത്. അപ്പൊ ആക്സിസ് ഇൻക്ലിനേഷൻ എച്ച് പിക്ക് ആണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രോബ്ലം സോൾവ് ചെയ്യുക? ആക്സിസ് ഇൻക്ലിനേഷൻ എച്ച് പിക്ക് ആണ് പറഞ്ഞതെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിഗർ വരയ്ക്കുമ്പോൾ ടോപ് വ്യൂല് ആരെ കാണും? ടോപ് വ്യൂല് നമുക്ക് അതിന്റെ ഫേസ് സൈഡ് കാണും. അപ്പൊ ടോപ് വ്യൂല് ഫേസ് സൈഡ് കാണുന്ന രീതിയിൽ ഫിഗർ വരയ്ക്കാം. ഫസ്റ്റ് എക്സ് വൈ ലൈൻ വരച്ചിട്ട് ടോപ് വ്യൂല് നമുക്ക് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ സെന്റർ എല്ലാം കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ ഇവിടത്തേക്ക് ലൈൻ ഇട്ട് സെന്ററിന് മുകളിലേക്ക് എടുത്ത് പിരമിഡാക്കി മാറ്റി. പിരമിഡായി, പിരമിഡായല്ലോ, ഇതാ പിരമിഡ്. അടുത്ത സെറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടേ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത് പറഞ്ഞാല് ഏത് സൈഡിനെയാണോ പാരലൽ ആക്കാൻ ഉദ്ദേശിച്ചത് ആ വർക്ക് നമ്മൾ അവസാനത്തെ സെറ്റ് ചെയ്യും. ഫസ്റ്റ് സെറ്റിൽ അതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നിർത്തും. ആ പെർപെൻഡിക്കുലർ ആയിട്ട് നിർത്തിയ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാങ്കുലർ ഫേസ്, ഇതാണ് ആ ട്രാങ്കുലർ ഫേസ്, അതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്കും. ഇത് ചെയ്തിട്ടാണല്ലോ ഉള്ളത്, അതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്കും. അപ്പൊ അടുത്ത സെറ്റ് ഫിഗറിൽ ഈ ട്രാങ്കുലർ ഫേസിനെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാങ്കുലർ ഫേസിനെ പെർപെൻഡിക്കുലർ ആക്കി വെക്കും. പെർപെൻഡിക്കുലർ ആക്കി അപ്പൊ ഇതിന്റെ ലെങ്ത്തും ഇതിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ ലെങ്ത്തും ഇതിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് അടുത്ത ആർക്ക് കട്ട് ചെയ്യുക. ഇതിന് ജോയിൻ ചെയ്യുക. കണ്ട, ഈ ഭാഗം പൊങ്ങിയത്, ഈ അടിഭാഗം പൊങ്ങിപ്പോയി, കാരണം ഈ സൈഡിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്കി. എന്നിട്ട് ഇതിന് താഴത്തോട്ടുള്ള ലൈൻസ് അല്ലാട്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലാട്ട് ഇവിടെ നമുക്ക് ആൻസർ ഉണ്ടാവും. ഈ ആൻസറിന്റെ ഔട്ടർ ബോക്സ് 1, 2, 3, 4 എന്ന പേര് കൊടുത്ത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത സൈഡ് ഇതായിരുന്നല്ലോ. ഈ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാങ്കുലർ ഫേസിനെയാണ് പെർപെൻഡിക്കുലർ ആക്കിയത്. അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ 3, 4 വരുന്ന സൈഡാണ്. ഈ സൈഡിന് അടുത്ത സെറ്റിൽ പാരലൽ ആക്കണം. അപ്പൊ ഈ ഒരു ചതുരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരയ്ക്കണം. ആ ചതുരത്തെ അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ 3, 4, 4, 3, 2, 1, 3, 4 എന്ന് പറഞ്ഞ സൈഡ് ഇവിടെ ആകും. ഇപ്പൊ നേരത്തെ ഫസ്റ്റില് ഇവിടെയാണ് സൈഡ്, പിന്നത്തെ ഇവിടെയാണ് സൈഡ്, ലാസ്റ്റ് ഫിയറിലെത്തിയപ്പോ ഇങ്ങോട്ടേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റി വരയ്ക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്പെക്സ് വരും, ഇതിണ്ടാവും. അപ്പൊ ആ സെറ്റ് അത് ഇവിടേക്ക് പോകും. ഇത് മുകളിലേക്ക് ലൈൻസ് ഇല്ലാട്ട് ഒറിജിനോട്ട് ലൈൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇവിടെ. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യനില് പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യം ഇൻഡയറക്റ്റ് ആണ് പറഞ്ഞത്. അതിന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ തുടങ്ങാം, സെക്കൻഡ് സെറ്റിൽ പെർപെൻഡിക്കുലർ ആക്കാം, തേർഡ് സെറ്റിൽ പാരലൽ ആക്കാം. ആക്സിസ് സൈഡ് ഇൻക്ലിനേഷൻ ആംഗിളിന് പകരം, ആംഗിൾ ആക്കുന്നതിന് പകരം പാരലൽ ആക്കുക എന്ന് പറഞ്ഞു. പാരലൽ ആക്കുക എന്നാൽ ആംഗിൾ ശരിക്കും കൊടുക്കുക എന്ന് അർത്ഥം. ആ രീതിയിൽ അത് ഫോളോ ചെയ്താൽ മതി.